ആൻഡ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമ ചെടികളെ പറ്റിയുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്ലോണിമ ചെടികളെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതായത് രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അഗ്ലോണിമ ചെടികൾ എങ്ങനെ എല്ലായ്പ്പോഴും ഭംഗിയായിട്ടിരിക്കാം, അതേപോലെ അഗ്ലോണിമ ചെടികൾ ബുഷിയായി വളരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഗ്ലോണിമ ചെടി വളർത്തുന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇതിനു മുമ്പ് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അഗ്ലോണിമ വെറൈറ്റീസും അതേപോലെ അഗ്ലോണിമയുടെ പോട്ടിങ്ങുമാണ്. അത് കണ്ടതിന് ശേഷം കുറേ പേര് സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയും, എങ്ങനെയാണ് അഗ്ലോണിമ ചെടികൾ ഇങ്ങനെ ഭംഗിയായിട്ടിരിക്കുന്നതെന്നും, അതേപോലെ അവർക്ക് പല ഇഷ്യൂസ് ഉണ്ട്, അതായത് തണ്ട് ചീഞ്ഞു പോകുന്നു, പുതിയ ബേബീസ് മുളച്ചു വരുന്നില്ല, ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ്. ആ എല്ലാ ഇഷ്യൂസിനുള്ള സൊല്യൂഷൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അഗ്ലോണിമ ചെടികൾ ഭംഗിയായി വളരാൻ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതായത് അത് എവിടെയാണ് വളരണമെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. ഈ ചെടികൾ നാച്ചുറലായി വളരുന്നത് റെയിൻ ഫോറസ്റ്റിലാണ്. അവിടെ നല്ല കൂളായിട്ട് ഫിൽറ്റേർഡ് ലൈറ്റ് കിട്ടി, നല്ല മഴവെള്ളമൊക്കെ കിട്ടി അങ്ങനെ വളരുന്ന ചെടികളാണ്. അപ്പോൾ നമ്മളതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അതേ കണ്ടീഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വളരും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു കൂട്ടമായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുമല്ലോ, നല്ല ചൂടുണ്ടാവും, നല്ല മഴക്കാലം ഉണ്ടാവും, അതേപോലെ കാറ്റ് സമയം ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സമയത്തും ഇതിൻ്റെ കെയർ ഡിഫറെൻ്റ് ആണ്. ഇത് കൂട്ടി വെച്ചാൽ വേനൽക്കാലത്ത് ഈ ചെടികൾ തമ്മിൽ സഹായിക്കും, അതായത് ഇലയിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ വേപ്പറായി പോവും, ട്രാൻസ്പിറേഷൻ എന്ന് പറയും ആ പ്രോസസ്സ്. അങ്ങനെ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ഇതിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റി അവരെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് പെബിൾ ട്രേ, അതായത് ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ കുറച്ച് പെബിൾസ് വെച്ചിട്ട് അതിൽ വെള്ളം വെക്കുക. അത് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ വെള്ളം ഇവാപറേറ്റ് ചെയ്യുമ്പോൾ ഇവയ്ക്ക് കുറച്ച് ആ കണ്ടീഷൻസ് അതേപോലെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹ്യൂമിഡിഫയർ വെക്കണം, എപ്പോഴും ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യാൻ. പിന്നെ നമുക്ക് വെള്ളം ഇലകളിൽ കൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴക്കാലത്താണെങ്കിലോ ഇങ്ങനെ ഡയറക്റ്റ് അതിൻ്റെ മേലെ മഴവെള്ളം വിടാതെ ചെറുതായി മഴവെള്ളം തട്ടുന്ന പോലെ മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ ചുവട്ടിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം അതിൻ്റെ മുകളിലേക്ക് തെറിക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും. ഇത് നമ്മൾ ഡയറക്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള മഴവെള്ളം ചടണ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഡാമേജായി അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ എപ്പോഴും നല്ലത് ആ ഫോറസ്റ്റിലെ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ സീസണൽ കെയർ നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നനയ്ക്കലാണ്. ഇങ്ങനെ മഴ കൊള്ളുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് നനയ്ക്കേണ്ടി വരില്ല. അല്ല, സിറ്റ് ഔട്ട് പോലെയുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളതെന്നെങ്കിൽ അതിൻ്റെ സോയിൽ തൊട്ട് നോക്കണം. അത് മഴ ത്രൂ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യം വരില്ല. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല വെയിലിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് തൊട്ട് നോക്കിയിട്ട് മുകളിലെ മണ്ണ് ഡ്രൈ ആയി എന്ന് തോന്നിയാൽ അപ്പോൾ വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മൾ അടിയിൽ ട്രേ വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ട്രേയിലേക്ക് അഥവാ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയാൻ മറക്കരുത്. അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം അതിൽ കൂടെ അങ്ങനെ മണ്ണിലേക്ക് കയറി ആ വെള്ളത്തിൽ നിന്നാൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രേയിലേക്ക് വെള്ളം ഡ്രെയിനായി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചു കളയണം, അതിന് മറക്കരുത്. പിന്നെ ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കാറ്റ് തുടങ്ങും. അങ്ങനെ കാറ്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആവും. കാരണം ഇങ്ങനെ വലിയ ഇലകൾ ഉണ്ടാകുമ്പോൾ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും, കാറ്റുള്ളപ്പോൾ അത് കൂടും, ചൂടുള്ളപ്പോഴും കൂടും. അപ്പോൾ ഈ കാറ്റ് സമയത്ത് നമ്മൾ കൂടുതൽ നനയ്ക്കേണ്ടി വരും, അതായത് രണ്ട് നേരം ചിലപ്പോൾ നനയ്ക്കേണ്ടി വരും. അത് അതേപോലെ ശ്രദ്ധിക്കണം. വേനൽക്കാലത്താണെങ്കിലോ നല്ല വെയിൽ വരുമ്പോൾ ഇത് ഈ വീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നല്ല വെയിൽ കയറും. അപ്പം ആ വെയിൽ തട്ടിയിട്ട് എൻ്റെ പല ചെടികളുടെയും ടിപ്പെല്ലാം ബ്രൗൺ ആയി. ആ ചൂടുള്ള കാറ്റതിന് പറ്റില്ല. ആ ചൂട് തട്ടുമ്പോൾ ഇതിനെയൊക്കെ ഞാൻ എന്നിട്ട് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലീഫ് നാശമായി കഴിഞ്ഞാൽ പിന്നെ അത് ആ ലീഫ് പിന്നെ ശരിയാവില്ല, പുതിയത് വരുന്നതേന് ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിൽ അതിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. അവിടെ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് ലൈറ്റ് അതിൽ തട്ടാൻ പാടില്ല. അതേപോലെ നല്ല വേനൽക്കാലത്തും നമ്മൾക്ക് ചിലപ്പോൾ രണ്ട് നേരം നനയ്ക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ള അതിനനുസരിച്ചിരിക്കും. പിന്നെ ഇത് ഫാനിൻ്റെ ചോട്ടിൽ അതേപോലെ എ സി ഉള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ വെക്കാതിരിക്കുക. അങ്ങനത്തെ പെട്ടെന്നുള്ള ആ ചേഞ്ചസൊക്കെ ടോളറേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ചെടിയുടെ ഭംഗി പോവും. അപ്പോൾ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ എന്താ പ്രശ്നം, ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും, അപ്പോൾ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും. അങ്ങനെയാവുമ്പോഴും
ചെടികൾക്കത് ബുദ്ധിമുട്ടാണ്, സ്ട്രെസ്സാണ്. ഈ ചെടികളെ നമുക്ക് രണ്ട് വിധത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് ബേബീസ് ഡിവൈഡ് ചെയ്ത്, രണ്ട് സ്റ്റെം കട്ട് ചെയ്ത് മാറ്റിവെച്ച്. അഗ്ലോണിമ ചെടികളിൽ ഇങ്ങനെ ഒറ്റ സ്റ്റെമ്മായിട്ട് വളരുന്ന ചെടികളും അതേപോലെ ഇങ്ങനെ ബുഷിയായിട്ട് പല ബേബീസ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ നിറച്ച് മുളച്ച് വരുന്ന തരമുണ്ട്. ഇത് ശരിക്കും അഗ്ലോണിമയുടെ ഫാമിലിയിൽ പെട്ട ചെടിയാണെന്നേ ഉള്ളൂ, കാരണം ഇത് ഡംകേൻ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന് ബ്രാഞ്ച് ഇതിൻ്റെ അടിയിൽ തന്നെ മുളച്ച് വരില്ല. അപ്പോൾ ഇത് ബുഷിയാവണമെങ്കിൽ നമുക്കിതിനെ ഇവിടെ കട്ട് ചെയ്തിട്ട് വേറെ നടണം. അതൊരു പ്രൊപ്പഗേഷൻ മെത്തേഡുമാണ്, ചെടിയെ ഭംഗിയാക്കി നിർത്താനുള്ള ഒരു ടെക്നിക്കും കൂടെയാണ്. കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളത്തിലിട്ട് വെക്കുക. അതിന് വേര് വന്നതിന് ശേഷം മണ്ണിലേക്ക് നടുക. എന്നാൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കുറയും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇതിൽ പുതിയ ബ്രാഞ്ചസ് വരും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് പ്ലാന്റ് ആയി. രണ്ടോ ഇതിലൊക്കെ നിറച്ച് ബേബീസ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒരെണ്ണത്തിനെ മുറിച്ച് മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ചെടി കണ്ടില്ലേ, ഈ ടൈപ്പ് വെറൈറ്റീസ്, അതേ പിങ്ക്, റെഡ്, അങ്ങനെ വരുന്ന ഈ വെറൈറ്റീസ് ഒക്കെ നല്ല വിലയാണ്. ഇതിൽ ബേബീസ് അത്ര പെട്ടെന്ന് മുളച്ച് വരില്ല. ഇത് കണ്ടോ, അതുപോലെ വേറെ ഒരെണ്ണമാണ്. ഇത് ഒരു വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, ഒരൊറ്റ ബേബി മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് ഇതിലേക്ക് നോക്കൂ, ഇതിൽ അഞ്ചാറെണ്ണുണ്ട്. ഇതും ഒരേ ടൈമിൽ വളർത്താൻ തുടങ്ങിയതാണ്. ചില വെറൈറ്റിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ മുളയ്ക്കും, ഇത് അങ്ങനെയാണ്. നിറച്ച് തൈകൾ വേഗം വേഗം മുളയ്ക്കുന്ന ടൈപ്പാണ്. എല്ലാത്തിൻ്റെതും ഗ്രോത്ത് ഒരേപോലെയല്ല. അഗ്ലോണിമ ചെടി ഭംഗിയായിരിക്കണമെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മുതൽ ശ്രദ്ധിക്കണം. ഇതിന് എപ്പോഴും വേണ്ടത് നല്ല ലൂസായിട്ടുള്ള സോയിൽ, നല്ല ഡ്രെയിൻ, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോണ അങ്ങനത്തെ സോയിൽ വേണം. അപ്പോൾ ആ സോയിൽ ഇതുപോലെ കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മളത് മാറ്റിക്കൊടുക്കണം. അത് ശ്രദ്ധാപൂർവം ആ സോയിൽ വേരൊന്നും പൊട്ടാണ്ട് വെള്ളത്തിലിട്ട് ആ മണ്ണ് അലിയിച്ച് കളഞ്ഞ് പുതിയ മിക്സിലേക്ക് അതിനെ റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതിനെ നിറച്ച് തൈകളും കാര്യങ്ങളും മുളയ്ക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ മണ്ണ് ഉറച്ചിരുന്ന് ഹാർഡായിട്ട് അതിന് പുതിയ തൈ മുളയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ അഗ്ലോണിമ ചെടി ഭംഗിയായിരിക്കാൻ ചെയ്യേണ്ടത് അതിൻ്റെ ഫെർട്ടിലൈസിങ് ആണ്. മാസത്തിലൊരിക്കൽ നമുക്കത് ഫെർട്ടിലൈസ് ചെയ്യാം. ഫെർട്ടിലൈസ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് പറ്റിയത് ലിക്വിഡ് ഫോമിലുള്ള സീവീഡ് സൊല്യൂഷനാണ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഡിസോൾവ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. NPK പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. പക്ഷേ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്. അത് മണ്ണിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും, മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോകും അത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കാതെ ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചെടി ഭംഗിയായിട്ടിരിക്കും. പിന്നെ വേനൽക്കാലത്ത് റെയിൻ കിട്ടുന്ന ആ ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് മുറ്റത്ത് എടുത്ത് വെച്ച് ഓസോണ്ട് നല്ല ഫോസിൽ വെള്ളം വീഴാണ്ട് പതുക്കെ വെള്ളം എല്ലാ ഇലകളിലും വീണ പോലെ നനയ്ക്കുകയും ചെയ്യാം. നന്നായി ലീഫെല്ലാം കഴുകി പൊടിയെല്ലാം പോയി അത് അവിടെ തന്നെ ഇരിക്കട്ടെ രാത്രി മുഴുവൻ. എന്നിട്ട് രാവിലെ മതി വെയിൽ വരുന്നതിന് മുമ്പ് അതിനെ അതിൻ്റെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഇങ്ങനെ നനയ്ക്കല് ലീഫൊക്കെ നനയ്ക്കല് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം. ഏത് ദിവസമാണ് ഫ്രീ നിങ്ങൾക്ക് സമയമുള്ളത് നോക്കി വൈകുന്നേരം അതിനെ മുറ്റത്ത് വെച്ച് അതങ്ങനെ നന്നായി വാഷ് ചെയ്തിട്ട് അവിടെ അവിടെ മുറ്റത്തിരിക്കട്ടെ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ റെഗുലറായി നനയ്ക്കേണ്ടി വരും വേനൽക്കാലത്ത്. ഇത് എൻ്റെ ഈ ചെടികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരു കംപ്ലീറ്റ് ഈ 3 സീസണും ഹാർഷായിട്ടുള്ള സീസണും കഴിഞ്ഞു വന്നതാണ്. ഇപ്പം അതെല്ലാം എല്ലാ സീസണിലും ഭംഗിയായി ഇരിക്കാൻ തുടങ്ങി. ആദ്യം വന്ന ആ ഇഷ്യൂ മാത്രം ആ ലീഫിൻ്റെ ബ്രൗൺ ടിപ്പ് പറഞ്ഞല്ലോ, അതും ഇപ്പോൾ ഫിക്സായി. ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ചെടികൾ ഭംഗിയായി നിൽക്കാനുള്ള ഒരു പ്രോ ടിപ്പ് കൂടെ പറയാം. ഇപ്പോൾ ഈ ചെടി നോക്കൂ, ഇത് കണ്ടോ നല്ല ബുഷിയായിട്ടാണ്. ഇതൊന്ന് നമുക്ക് ഒരു 10 ചെടിയെങ്കിലും വേണമെങ്കിൽ മാറ്റി നട്ടുണ്ടാക്കാം. പക്ഷേ അതങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതിനെ ഡിവൈഡ് ചെയ്ത്, ഇതുണ്ടോ ഈ പോട്ട് നിറഞ്ഞിട്ടുണ്ട്, ഇതിന് ഈ പോട്ടിൽ വളർച്ച കിട്ടില്ല. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറേ ചെടിയാക്കി മാറ്റുന്നതിന് പകരം 2 പോട്ടിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ രണ്ടിലും അത്യാവശ്യം തിക്കായിട്ട് നിൽക്കും. ഇനി ഇത് ഇതിലും വലിയൊരു പോട്ടിലേക്ക് വെച്ച് ഇതിലും വലുതായാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും അതിനൊരു അതിൻ്റെ വലിപ്പത്തിനൊരു പ്രപ്പോർഷൻ കറക്റ്റ് ആണെങ്കിലേ ആ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കുറേ എണ്ണമാക്കി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 പോട്ടിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഉള്ളവരെണ്ണം രണ്ടോ, ഈ അഗ്ലോണിമ ചെടികളൊക്കെ ആക്ച്വലി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പക്ഷെ നമ്മളിത് വളർത്തുന്നത് അതിൻ്റെ ഫ്ലവറിന് വേണ്ടിയിട്ടല്ല. രണ്ടോ അതിൻ്റെ ബഡ് കണ്ടോ, ഇവിടെ ഒരു ഫ്ലവറും ഉണ്ട്. രണ്ടോ ഇങ്ങനെ ഭംഗിയില്ലാത്ത ഫ്ലവറാണ് ഇതിന് വരിക. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം.
അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറേ എനർജി ഈ പ്ലാന്റിന് സേവ് ചെയ്യാൻ പറ്റും. ഇത് വിരിയാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജിയൊക്കെ അതിന് സേവ് ആവും. അപ്പം അത് കൂടുതൽ ഭംഗിയായിരിക്കും. അഗ്ലോണിമ ചെടിയുടെ തണ്ട് ചെയ്യുന്ന ഇഷ്യൂ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം അതിൻ്റെ പോട്ടിംഗ് മിക്സ് ശരിയല്ലാത്തതാണ്. പോട്ടിംഗ് മിക്സ് ശരിയല്ലെങ്കിൽ അത് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യും. അങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട്സ് എല്ലാം പതുക്കെ നാശമാവും. പിന്നെ ആ നാശമായ റൂട്ട്സിനൊന്നും വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ ആ ചെടിയെ അതിൽ നിന്ന് പറിച്ചു മാറ്റി ഡെഡായിട്ടുള്ള റൂട്ട്സ് എല്ലാം മുറിച്ചു മാറ്റി നന്നായി വാഷ് ചെയ്ത് നല്ല പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് നടുകയാണ് നിവൃത്തിയുള്ളൂ. അങ്ങനെ ചെയ്താൽ ആ ചെടി സർവൈവ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ പരമാവധി കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, അതെല്ലാം മറുപടി തരാം. അഗ്ലോണിമ ചെടി പോട്ട് ചെയ്യുന്നതിനെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നും പോട്ടിംഗ് മിക്സ് റെഡിയാക്കേണ്ടതെന്നും എല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അത് എൻ സ്ക്രീനിൽ വീഡിയോ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.